നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രേം നാരായണൻ, കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ പാലക്കാട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് രോഗവും സ്റ്റീറോയിഡുകളുടെ ഉപയോഗത്തിനെ കുറിച്ചുമാണ്. പല പഠനങ്ങളിലും കാണിച്ചിട്ടുണ്ട് സ്റ്റീറോയിഡ് മരുന്നുകൾ കോവിഡിൽ ഉപയോഗപ്രദമായി കാണുന്നതായിട്ടുള്ള പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നത് എല്ലാ കോവിഡ് രോഗികൾക്കും വേണമെന്നുള്ള കാര്യമല്ല. അപ്പോൾ ആർക്കൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 ദിവസത്തിൽ കൂടുതൽ തീവ്ര രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ ഫലപ്രദമാകാം. അതായത് തീവ്രമായിട്ടുള്ള പനി, ശ്വാസതടസ്സം, ചുമ, ഇങ്ങനെയുള്ള രോഗികൾക്ക് അത് ഉപയോഗപ്രദമാവാം. ഇത് കൂടാതെ തന്നെ രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ, സാച്ചുറേഷൻ 92% ഓ 90% താഴെ പോകുന്നു, അങ്ങനെയുള്ള രോഗികളിലും അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് CT സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ തീവ്രമായ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ CT സ്കാനിലുണ്ടെങ്കിലും അങ്ങനെയുള്ള രോഗികളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഉപയോഗിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്റ്റീറോയിഡ് മരുന്നുകൾ തുടങ്ങുക, ഇല്ലെങ്കിൽ എന്ത് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങളിൽ പ്രശ്നമുണ്ടാവും. അപ്പോൾ സ്റ്റീറോയിഡ് മരുന്നെടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പ്രമേഹമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിയിരിക്കണം. കാരണം സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ വളരെയധികം വ്യതിയാനങ്ങൾ വരാം. സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്സാമെത്തസോൺ, മീഥൈൽ പ്രെഡ്നിസലോൺ, പ്രെഡ്നിസലോൺ പോലുള്ള സ്റ്റീറോയിഡ് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നോക്കിയിരിക്കണം. പ്രമേഹമുള്ളവരിൽ തീർച്ചയായിട്ടും വളരെയധികം വ്യതിയാനങ്ങൾ വരാം. അപ്പോൾ അത് കൃത്യമായ സമയത്ത് ഡെയിലി തന്നെ ചെക്ക് ചെയ്ത് നോക്കി അതിനനുസരിച്ചിട്ട് വേണ്ട രീതിക്കുള്ള ചികിത്സാ രീതികളിലും വ്യത്യാസം വരുത്തണം. ഇൻസുലിൻ പോലുള്ള മരുന്നുകളുടെ ആവശ്യകത പലപ്പോഴും സ്റ്റീറോയിഡ് മരുന്ന് ഉപയോഗിക്കുന്ന പ്രമേഹ രോഗികളിൽ ആവശ്യം വരാം. നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, എൻഡോക്രിനോളജിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫിസിഷ്യൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ തീർച്ചയായിട്ടുമുള്ള കറക്ഷൻസ് ചെയ്ത് രക്തത്തിലെ ഗ്ലൂക്കോസും നിയന്ത്രിച്ച് തന്നെ പോകണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറൊരു ഇതും കൂടി കണ്ടുവരുന്നുണ്ട്, സ്റ്റീറോയിഡുകളുടെ ഉപയോഗം കൂടി കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷന്റെ ഗ്രോത്ത്, അതായത് മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു ഫംഗസിന്റെ ഇൻഫെക്ഷനും ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഒരു ഒരു മാരകമായ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൂടിയാണത്. നമ്മളുടെ കാഴ്ചയും ബ്രെയിനിലോട്ടും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഒരു ടൈപ്പിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. വീട്ടിൽ ഹോം ക്വാറന്റൈനിൽ ഉള്ളവർ സ്വന്തമായിട്ട് സ്റ്റീറോയിഡുകൾ തുടങ്ങാതിരിക്കുക. സ്റ്റീറോയിഡ് തുടങ്ങുന്നതിന് മുന്നേ ഷുഗർ ചെക്ക് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള വ്യതിയാനം ട്രീറ്റ്മെന്റുകളിൽ വരുത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു വാർത്ത നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.